ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫ്ത്ത് സെമിസ്റ്ററിലെ ഇൻഫോർമാറ്റിക്സ് പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള ജനറൽ ഇൻട്രൊഡക്ഷനാണ് ജനറൽ ഇൻട്രൊഡക്ഷൻ എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഡെവലപ്മെൻറ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഡിഫറെൻറ്റ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് വേരിയസ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സും പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഐ ടി യു ആണ് ഫസ്റ്റ് നമുക്ക് ഇൻഫോർമാറ്റിക്സ് എന്താണെന്ന് നോക്കാം ഇൻഫോമാറ്റിക്സ് ഇസ് ദ സ്റ്റഡി ഡിസൈൻ ഡെവലപ്മെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ സപ്പോർട്ട് ഓ മാനേജ്മെൻ്റ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റംസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ സ്റ്റഡി രൂപകൽപ്പന വികസനം അല്ലെങ്കിൽ നടപ്പിലാക്കൽ പിന്നെ സപ്പോർട്ട് അതായത് പിന്തുണ ഇതൊക്കെയാണ് ഇൻഫോമാറ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യകാലങ്ങളിലൊക്കെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തിരുന്നത് മെമ്മറിയിലായിരുന്നു അത് ട്രാൻസ്മിറ്റ് ചെയ്തിരുന്നതാണെങ്കിൽ ഓറലി അതായത് സംസാരത്തിലൂടെയായിരുന്നു മറ്റുള്ള റീജ്യൻസിലോട്ടും മറ്റുള്ള കൾച്ചേഴ്സിലോട്ടും ജനറേഷൻസിലോട്ടൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടിരുന്നത് ഹൺഡ്രഡ് എ ഡിയിൽ പേപ്പർ നിലവിൽ വന്നു ആയിരത്തി നാനൂറ്റി അൻപതിൽ മൂവബിൾ പ്രസ് ഇൻവെൻ്റ് ചെയ്യപ്പെടുകയും ചെയ്തു പിന്നീട് ബൈൻഡറി സിസ്റ്റം ഇൻവെൻ്റ് ചെയ്യപ്പെട്ടതോട് കൂടിയിട്ട് മെഷീനിൽ നമുക്ക് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാനും പ്രോസസ് ചെയ്യാനും പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കപ്പെട്ടു ഇത് ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ പുതിയ ഡെവലപ്മെൻറ്റ്സ് ആണ് വരുത്തിയത് പ്രിൻ്റഡ് ഫോമാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതോട് കൂടിയിട്ട് പ്രിൻറ്റഡ് മെറ്റീരിയൽസ് ഒരുപാട് വ്യാപകമായിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി പക്ഷെ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അതായത് ഒരു ലാർജ് കളക്ഷനിൽ നിന്നും നമുക്കൊരു റിക്വയർഡ് പീസ് ഓഫ് ഇൻഫോർമേഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് സ്പേസ് കൺസ്യൂമിങ്ങും അതുപോലെ ടൈം കൺസ്യൂമിങ്ങും ആയിരുന്നു അതുപോലെ അത്രയും പ്രിൻ്റഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പേസ് അത്യാവശ്യമായിട്ട് വന്നിരുന്നു അത് കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി ഇരുപതായപ്പോക്കിന് ചാൾസ് ബബേജ് ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ ടെക്നോളജി ഒരു പുതിയ ഐഡിയ കൊണ്ടുവരുവാണ് അതായത് ഇൻഫോർമേഷൻസ് ക്യാൻ ബി പ്രോസസ്ഡ് യൂസിങ് എ മെഷീൻ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻഫോർമേഷൻസ് പ്രൊസസ് ചെയ്യാനായിട്ട് കഴിയും അതോടൊപ്പം അദ്ദേഹം രണ്ട് മെഷീൻസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു ഒന്ന് ഡിഫ്രൻസ് എൻജിനും മറ്റൊന്ന് അനാലിറ്റിക്കൽ എൻജിനുമായിരുന്നു ഇതിനെയൊക്കെ നമുക്ക് പ്രോട്ടോടൈപ്സ് ഓഫ് ഇൻഫോർമേഷൻ പ്രോസസ്സിങ് മെഷീൻസ് എന്ന് വിളിക്കാം അതായത് ഇപ്പോഴത്തെ കൺ കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രോട്ടോ ആയിട്ട് നമുക്ക് ഈ ഡിഫറൻസ് എഞ്ചിനെയും അനാലിറ്റിക്കൽ എൻജിനെയും ഒക്കെ കണക്കാക്കാം ആ സമയത്ത് തന്നെയാണ് ഗ്രേറ്റ് മാത്തമാറ്റിഷ്യൻ ആയിട്ടുള്ള ക്ലൗഡ് ഷാനോൺ ഒരു സിസ്റ്റം ഓഫ് സിംബോളിക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് അതായത് മെഷീൻസിൽ നമുക്ക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ ഒരു ലാംഗ്വേജ് അത്യാവശ്യമാണ് ആ ലാംഗ്വേജ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് ക്ലൗഡ് ഷെനോനാണ് ഈ ലാംഗ്വേജിനെ ബൈനറി ലാംഗ്വേജ് എന്നാണ് വിളിച്ചിരുന്നത് ബൈനറി ലാംഗ്വേജ് രണ്ടേ രണ്ട് ക്യാരക്ടേഴ്സ് മാത്രമാണ് ഇതിനുണ്ടായിരുന്നത് വൺ ആൻഡ് സീറോ ബൈൻഡറി സിസ്റ്റത്തിലെ ഈ ക്യാരക്ടേഴ്സിനെ ബിറ്റ് എന്നാണ് വിളിക്കുന്നത് അതായത് വൺ ഓർ സീറോ എന്ന ഇതിനെ ബിറ്റ് എന്നാണ് വിളിക്കുന്നത് എ യൂണിറ്റ് ഓഫ് എയ്റ്റ് ബിറ്റ്സ് ഈസ് കോൾഡ് ബൈറ്റ് അതായത് ഒരു എയ്റ്റ് ബിറ്റ്സിൻ്റെ യൂണിറ്റിനെ ബൈറ്റ് എന്നും വിളിക്കുന്നു ഇതിനുശേഷം ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറായപ്പോൾ പ്രസ്പർ എക്കേട്ടും ജോൺ മൗക്ലിയും അതായത് പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റിയിലെ എൻജിനീയേഴ്സ് ആയിട്ടുള്ള അവർ പുതിയൊരു കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തെടുത്തു ഏനിയാക്ക് എന്നാണ് ആ കമ്പ്യൂട്ടറുടെ പേര് ഇലക്ട്രോണിക് ന്യൂമറിക് ഇൻറ്റർഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്നാണ് ഏനിയാക്കിൻ്റെ ഫുൾ ഫോം ഏനിയാക്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആയിട്ട് വാക്യൂം ട്യൂബ്സാണ് യൂസ് ചെയ്യപ്പെട്ടിരുന്നത് ഒരുപാട് വാക്യൂം ട്യൂബ്സ് യൂസ് കൊണ്ട് തന്നെ ഒരു ഹ്യൂജ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറാണെന്ന് നമുക്കറിയാം അതുമാത്രമല്ല ഒരുപാട് ആയിരത്തി ഒരു ലക്ഷത്തി അൻപതിനായിരം വോട്ട്സ് ഓഫ് എലക്ട്രിസിറ്റി വരെ ഏനയാൾക്ക് ഉപയോഗപ്പെടുത്തിയിരുന്നു ഏർലി കമ്പ്യൂട്ടേഴ്സ് ഒക്കെ കമ്പ്യൂട്ടിങ്ങിന് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ളൊരു പേര് വരാനും കാരണം നെക്സ്റ്റ് നമുക്ക് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഡോക്ടർ ജോൺ വോൺ ന്യൂമാൻ ഒരു പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ടായി അതായത് സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത് അതിൻ്റെ ഒരു മെയിൻ ഐഡിയ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസൊക്കെ അഡ്രസ്സിബിളായിട്ടുള്ള ലൊക്കേഷൻസ് സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും അതായിരുന്നു അതിൻ്റെ ഒരു മെയിൻ ഐഡിയ നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽക്ക് അൻപത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിലുള്ള കമ്പ്യൂട്ടേഴ്സിനെയാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നത് ഈ കമ്പ്യൂട്ടേഴ്സിലും വാക്യൂം ട്യൂബ്സ് തന്നെയാണ് ഒരു സ്വിച്ചിങ് ഹാർഡ്വെയർ കോമ്പണൻ്റ് ആയിട്ട് യൂസ് ചെയ്യപ്പെട്ടിരുന്നത് ഹാൻഡ് കോഡഡ് ബൈൻഡറി ലാംഗ്വേജ് വെച്ചിട്ടാണ് ഈ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരുന്നത് ഇതിലും തന്നെ ഒരുപാട് വാക്യൂം ട്യൂബ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് വളരെ സ്മോൾ മെമ്മറി ആയിരുന്നു ഉണ്ടായിരുന്നത് അന്നത്തെ കാലത്ത് മിസൈലിൻ്റെ മിസൈൽസിൻ്റെ ഡയറക്ഷനും അതുപോലെ ടൈമും കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ മെഷീൻസൊക്കെ വൈഡ്ലി യൂസ് ചെയ്യപ്പെട്ടിരുന്നത് ഏനിയക്കിന് ശേഷം വന്ന മറ്റ് കമ്പ്യൂട്ടേഴ്സ് എഡ് വാക്ക് എഡ്സാക്ക് യൂനിവാക്ക് വൺ ഇതൊക്കെയാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽക്ക് അറുപത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിലുള്ള കമ്പ്യൂട്ടേഴ്സിനെയാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നത് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ സമയത്താണ് ട്രാൻസിസ്റ്റേഴ്സ് ഇൻവെൻ്റ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ സ്ട്രക്ചറിന് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് അതായത് ഹ്യൂജ് സൈസിൽ നിന്നും അതിൻ്റെ സൈസിന് ഒരുപാട് സ്മോളർ സൈസാവാൻ ഇത് സഹായിച്ചു അത് മാത്രമല്ല കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയും തന്നെ റീസ്ട്രക്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മാഗ്നറ്റിക് കോഴ്സ് ആ സമയത്ത് ഇൻവെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് പിന്നീട് കൊമേഴ്ഷ്യലി ഒരുപാട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി അതായത് കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി ചില എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഐ ബി എം വൺ ഫോർ സീറോ വൺ ഐ ബി എം സെവൻ സീറോ നയൻ ഫോർ സി ഡി സി ത്രീ സിക്സ് ഡബിൾ സീറോ യൂണിവേക്ക് വൺ വൺ സീറോ എയ്റ്റ് എന്നൊക്കെയുള്ളവയാണ് ചില അഡ്വാൻറ്റേജസ് ഓഫ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്തൊക്കെയാച്ചാൽ സ്മോളർ ഇൻ സൈസ് ആയിരുന്നു മോർ റിലയബിൾ ആയിരുന്നു ലോവർ പവർ കൺസെപ്ഷൻ ആയിരുന്നു ഹയർ ഓപ്പറേറ്റിംഗ് സ്പീഡ് ആയിരുന്നു പിന്നെ ഫെയിലിയേഴ്സിനൊക്കെ ലെസ് പ്രോൺ ആയിരുന്നു ബെറ്റർ പോർട്ടബിലിറ്റി ഡിസ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എയർ കണ്ടീഷനിങ് റിക്വയേഡ് ആയിട്ട് വന്നു അതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മെയിൻ്റനൻസ് ആയിട്ട് വന്നു പിന്നെ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആണെങ്കിൽ ഡിഫിക്കൾട്ടും ആയിരുന്നു കോസ്റ്റ്ലിയും ആയിരുന്നു നെക്സ്റ്റ് നമുക്ക് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് നോക്കാം നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് മുതൽക്ക് സെവൻറ്റി ഫൈവ് വരെയാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൻ്റെ ഇൻവെൻഷന് ഡെവലപ്മെൻ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സിന് ഒരുപാട് സഹായമാണ് നൽകിയത് എസ് എസ് ഐ സ്മോൾ സ്കെയിൽ ഇൻറ്റഗ്രേഷനിൽ പത്ത് തൊട്ട് നൂറ് ട്രാൻസിസ്റ്റേഴ്സ് വരെ ഒരു ചിപ്പിൽ ഹോൾഡ് ചെയ്യാനായിട്ട് കഴിയും അത് തന്നെ കമ്പ്യൂട്ടേഴ്സിൻ്റെ സൈസ് ഒരുപാട് റെഡ്യൂസ് ചെയ്യാനായിട്ടും അതുപോലെ മെമ്മറി കപ്പാസിറ്റിയും പ്രോസസിങ് സ്പീഡൊക്കെ ഇൻക്രീസ് ചെയ്യുക ഒക്കെ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ചെയ്തിട്ടുണ്ട് പി ഡി പി വൺ ആണ് ആദ്യത്തെ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് പി ഡി പി വണ്ണ് അതായത് പ്രോഗ്രാംഡ് ഡാറ്റ പ്രൊസസ്സർ വണ്ണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഫസ്റ്റ് വീഡിയോ ഗെയിം ആയിട്ടുള്ള സ്പേസ് വാറും പി ഡി പി വണ്ണിലാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇമെയിൽസ് ഒറിജിനേറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് കാലഘട്ടത്തിൻ്റെ ഇടയിലാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ബിസിനസ് ഗവൺമെൻറ് മിലിറ്ററി പിന്നെ എഡ്യൂക്കേഷണൽ സെക്ടറിൽ ഇവൽ ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽക്ക് അറുപത്തി ആറ് കാലഘട്ടത്തിൻ്റെ ഇടയിലാണ് ഇമെയിൽസ് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടത് ഇമെയിൽ അത് അർപ്പനെറ്റുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് പിന്നീട് ഒരുപാട് നെറ്റ്വർക്കിംഗ് ടെക്നോളജീസും അതുപോലെ ഒരുപാട് ഇന്നോവേഷൻസൊക്കെ കമ്പ്യൂട്ടറിൽ കൊടുന്നു അത് പിന്നീട് ഇൻ്റർനെറ്റിലോട്ട് ലീഡ് ചെയ്യുകയാണ് ചെയ്തത് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ മൂന്ന് എക്സാമ്പിൾ ഐ ബി എം ത്രീ സിക്സ് സീറോ ഐ സി എൽ വൺ നയൻ സീറോ സീറോ സീരീസ് സി ഡി സി വൺ സെവൻ സീറോ സീറോ നെക്സ്റ്റ് നമുക്ക് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് നോക്കാം ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലെ എസ് എസ് ഐ വി എൽ എസ് ഐ ആയിട്ട് മാറി അതായത് സ്മോൾ സ്കെയിൽ ഇൻറ്റിഗ്രേഷൻ ചിപ്സ് വെരി ലാർജ് സ്കെയിൽ ഇൻറ്റിഗ്രേഷൻ ചിപ്സിലോട്ട് മാറ്റപ്പെട്ടു അത് മൈക്രോ കമ്പ്യൂട്ടേഴ്സിൻ്റെ പവർ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിച്ചു അത് മാത്രമല്ല മാഗ്നറ്റിക് കോർ മെമ്മറിയും സെമി കണ്ടക്ട് മെമ്മറിയായിട്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത് ഓൾട്ടയർ എയ്റ്റ് എയ്റ്റ് സീറോ സീറോ എന്ന കമ്പ്യൂട്ടറാണ് മോഡേൺ കമ്പ്യൂട്ടർ റവല്യൂഷന് സ്പാർക്ക് ചെയ്ത കമ്പ്യൂട്ടർ ആയിരുന്നു ഓൾട്ടയർ എയ്റ്റ് എയ്റ്റ് സീറോ സീറോ എന്ന കമ്പ്യൂട്ടർ മോഡേൺ കമ്പ്യൂട്ടർ റെവല്യൂഷനെ സ്പാർക്ക് ഒരു റീസൺ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽ ഗേറ്റ്സും പോൾ എലനും കൂടിയിട്ട് ഓൾ ടയർ ബേസിക്ക് എന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അത് സ്പെഷ്യലി ഈ ഓൾ ടയർ എയ്റ്റ് എയ്റ്റ് സീറോക്ക് സീറോ സീറോക്ക് വേണ്ടിയിട്ടായിരുന്നു പ്രോഗ്രാം ലാംഗ്വേജ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് അത് മാത്രല്ല ഈ കമ്പ്യൂട്ടേഴ്സ് ഒരു ടാബിൾ ടോപ്പ് ആക്കിയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കമ്പ്യൂട്ടേഴ്സ് ഒരുപാട് പോപ്പുലറായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആപ്പിൾ അവരുടെ കമ്പ്യൂട്ടേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സ്റ്റീവ് വോസ്നേക്കും സ്റ്റീവ് ജോബ്സും ആണ് ഈ കമ്പ്യൂട്ടേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ദ ഫസ്റ്റ് ട്രൂലി പോർട്ടബിൾ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ഓസ്ബോൺ വണ്ണിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഓസ്ബോൺ വണ്ണ് റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് ഫിഫ്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് നോക്കാം എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഡെവലപ്പ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് ഫിഫ്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ മെയിൻ ഒരു എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടേഴ്സ് മനുഷ്യന്മാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനായിരുന്നു ഉദ്ദേശം നെക്സ്റ്റ് നമുക്ക് മോർസ് ലോ എന്താണെന്ന് നോക്കാം ഇൻ്റൽ കോർപ്പറേഷൻ്റെ കോഫൗണ്ടർ ആയിട്ടുള്ള ഗോൾഡൻ മോർ ഒരു പ്രത്യേക സാഹചര്യത്തിനെക്കുറിച്ച് പ്രഡിക്ട് ചെയ്യണ്ടായി അതായത് ഓരോ പതിനെട്ട് മാസം കഴിയുമ്പോഴും കമ്പ്യൂട്ടേഴ്സിൻ്റെ സ്പീഡ് വർദ്ധിക്കും അതായത് ഡബിൾ ചെയ്യും എന്നായിരുന്നു അദ്ദേഹം പ്രഡിക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രഡിക്ഷനെയാണ് മോഴ്സ് ലോ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് നോക്കാം ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് പ്രത്യേകമായിട്ട് ക്ലാസ്സിഫൈ ചെയ്യുന്നത് അതിൻ്റെ സൈസും പവറൊക്കെ പരിഗണിച്ചിട്ടാണ് മാത്രമല്ല അതിൻ്റെ മോഡ് ഓഫ് യൂസും പരിഗണിച്ചാണ് കമ്പ്യൂട്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അതായത് പാംസ് ലാപ്ടോപ്സ് ഡെസ് ഡെസ്ക് ടോപ്പ് പീസിസ് വർക്ക് സ്റ്റേഷൻസ് അക്സെട്ര ഫസ്റ്റ് നമുക്ക് പാം പീസീസ് നോക്കാം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് പാം പീസീസ് എന്ന് വിളിക്കുന്നത് വളരെ സ്മോൾ ഇൻ സൈസ് ആയിരിക്കും പാം പീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻഫോർമേഷൻ അതിലേക്ക് എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിക് പെൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നമുക്ക് സിംപ്യൂട്ടേഴ്സ് എന്താണെന്ന് നോക്കാം ഒരു ഇന്ത്യൻ ഇനീഷ്യേറ്റീവായിട്ടുള്ള കമ്പ്യൂട്ടറിനെയാണ് സിംപ്യൂട്ടർ എന്ന് വിളിക്കുന്നത് ഇതൊരു മൊബൈൽ ഹാൻഡിൽഡ് കമ്പ്യൂട്ടറാണ് അത് മാത്രമല്ല ഇതിന് എൽ സി ഡി ഡിസ്പ്ലേ പാനലും ഉണ്ട് അതുകൊണ്ട് തന്നെ ടച്ച് സെൻസിറ്റീവ് ആണ് നമുക്ക് എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യണം ഇൻഫോർമേഷൻ ഇൻപുട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടച്ചിലൂടെ നമുക്ക് ഇൻപുട്ട് ഇൻഫോർമേഷൻ ഇൻപുട്ട് ചെയ്യാവുന്നതാണ് സിംപ്യൂട്ടേഴ്സിൻ്റെ ഒരു യുണീക്ക് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ഓഫ് ഫ്രീ ഓപ്പൺ സോഴ്സ് അതായത് ജി എൻ യു ലിനെക്സ് എന്നുള്ളൊരു ഫ്രീ ഓപ്പൺ സോഴ്സിൻ്റെ ആണ് ഈ സിംപ്യൂട്ടേഴ്സിലുള്ളത് അത് മാത്രമല്ല മറ്റൊരു യുനീക്ക് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് കാർഡ് റീഡേഴ്സ് ഓർ റൈറ്റേഴ്സ് ഇതിൻ്റെ ഫങ്ഷനാലിറ്റി ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് നമുക്ക് വർക്ക് സ്റ്റേഷൻസ് എന്താണെന്ന് നോക്കാം പി സീസിനെക്കാട്ടിയും പത്ത് മടങ്ങ് സ്പീഡ് അതിൻ്റെ പ്രോസസ്സർ സ്പീഡുള്ള ഡെസ്ക്ടോപ്പ് മെഷീൻസിനെയാണ് വർക്ക് സ്റ്റേഷൻസ് എന്ന് വിളിക്കുന്നത് പി സീസിനെ അപേക്ഷിച്ച് നോക്കുമ്പം മെയിൻ മെമ്മറിയും അതുപോലെ ഹാർഡ് ഡിസ്ക് സ്പേസ് ഒക്കെ വളരെ കൂടുതലാണ് ഒരു വർക്ക് സ്റ്റേഷൻ പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ടെക്നിക്കൽ ആൻഡ് സയൻറ്റിഫിക് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് നമുക്ക് സെർവർ കമ്പ്യൂട്ടേഴ്സ് എന്താണെന്ന് നോക്കാം ഹൈ പെർഫോമൻസ് ന്യൂമറിക്കൽ കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് സെർവർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യപ്പെടുന്നത് വെബ് പേജ് ഹോസ്റ്റിംഗ് ഡാറ്റാബേസ് സ്റ്റോറേജ് ഓൺലൈൻ ഇൻഫോർമേഷൻ അക്സെട്ര അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് സെർവർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് നമുക്ക് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്താണെന്ന് നോക്കാം എക്സ്ട്രീമിലി പവർഫുള്ളും ഫാസ്റ്റസ്റ്റുമായിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെയാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നത് പ്രത്യേകമായിട്ട് വെദർ പ്രൊഡിക്ഷൻ ഡിസൈനിങ് സൂപ്പർ സോണിക് എയർക്രാഫ്റ്റ്സ് ഇതിനൊക്കെയാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് നമുക്ക് ഐ ടി ആൻഡ് ഇൻ്റർനെറ്റ് നോക്കാം ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ സിസ്റ്റം ഓഫ് ഇൻ്റർകണക്റ്റഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ് അതായത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ വെച്ചിട്ട് ഇൻ്റർകണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിനെ നമുക്ക് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്നും വിളിക്കാം